പ്രതിഷേധ മാർച്ചും ധർണയും നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇന്ന് ജില്ലയിലെ 136 വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിലും ഇതുപോലെയുള്ള സമാധാനപരമായ സമരം നടക്കുകയാണ്. ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവിടെ വിളിക്കപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞങ്ങൾക്കറിയാം. ഒരു ഗ്രാമത്തിലെ വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ആ ഗ്രാമീണ ജനതയുടെ ആശ്വാസ കേന്ദ്രമാകേണ്ട ഒരു സ്ഥാപനമാണ്. അവിടെ എത്തുന്ന ആളുകൾക്ക് ആവശ്യം അവരുടെ പേരിലുള്ള വസ്തുവിന്റെ നികുതി അടച്ചു കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ തന്നെ വിവിധ സർട്ടിഫിക്കറ്റുകൾ, സാക്ഷ്യപത്രങ്ങൾ തുടങ്ങി റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കെല്ലാം ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ആശ്രയിക്കുന്നത് വില്ലേജ് ഓഫീസിനെയാണ്. അങ്ങനെ വരുമ്പോ സാധാരണക്കാരും സാധാരണക്കാരായ ആളുകളും റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെന്ന് ഈ സമരത്തിന്റെ ആമുഖമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തെപ്രങ്ങോട് വില്ലേജ് ഓഫീസിൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം പലതരം സ്വഭാവങ്ങളാണ്. അവിടെ കയറി ചെല്ലുമ്പോൾ ഏറ്റവും താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥൻ അവിടുത്തെ ഏറ്റവും മേലെക്കടയിലുള്ള ഉദ്യോഗസ്ഥനെ പോലെ പെരുമാറുകയാണ്. അവിടെ ആരാണോ യഥാർത്ഥത്തിൽ വില്ലേജ് ഓഫീസർ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വില്ലേജ് ഓഫീസറുടെ അധികാരം കവർന്നെടുത്തുകൊണ്ട് പെരുമാറുന്ന ഒരു മോശമായ അന്തരീക്ഷം ഈ തെപ്രങ്ങോട് ഉണ്ട് എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള സമീപനം തിരുത്തുവാൻ വേണ്ടി ഇതുപോലെയൊരു ധർണയൊന്നും ആവശ്യമില്ല. നാലാളങ്ങ് കയറി ചെന്ന് പറയേണ്ടത് പറഞ്ഞാൽ അത് തിരുത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല. പക്ഷേ ഞങ്ങളത് ചെയ്യാത്തത് മുസ്ലിം ലീഗ് രാഷ്ട്രീയം ഞങ്ങളെ പഠിപ്പിച്ചത് അത്തരത്തിലുള്ള സമീപനമല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഭരണത്തിലിരിക്കുന്ന ആളുകൾ, സിപിഎമ്മിന്റെ ആളുകൾ കടന്നു ചെന്നാൽ അവർക്ക് ചുവന്ന പരവതാനി വിരിച്ചു കൊടുക്കുന്നത് പോലെ അവരെ ഹൃദ്യമായി സ്വീകരിക്കുക, അവരുടെ ആളുകളുടെ ചായയും പലഹാരവും വാങ്ങിക്കഴിച്ച് അവർ പറയുന്ന കാര്യം കൃത്യമായി ചെയ്തു കൊടുത്ത് അവർക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ പറയുന്നു, ഈ ഭരണം കാലാകാലം ഇടതുപക്ഷത്തിന്റെ കൈകളിൽ ഉണ്ടാകില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ കുറ്റിപ്പുറത്തുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും ട്രാൻസ്ഫർ ചെയ്തു. എന്താ കാരണം എന്നറിയാമോ? ഇടതുപക്ഷത്തിന്റെ മുന്നണി ഘടകകക്ഷിയായിട്ടുള്ള സിപിഐ എന്ന പാർട്ടിയുടെ ആളുകൾ പിരിവിന് ചെന്നപ്പോ പിരിവ് കൊടുത്തില്ല. പിരിവ് കൊടുക്കാതിരിക്കാൻ കാരണം നിരന്തരമായ പിരിവുകളാണ്. ഇവര് തന്നെ നാലാമത്തെ തവണയാണ് പിരിവിന് ചെല്ലുന്നത്. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, എന്റെ കയ്യിൽ പൈസ കുറവാണ്, അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇത് വെക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പോക്കറ്റിലുള്ള പണം കൊടുത്തപ്പോ അവർക്കത് മതിയായില്ല. അവര് പറഞ്ഞു, ഞങ്ങളാണ് കേരളം ഭരിക്കുന്നത്, ഞങ്ങളുടെ മന്ത്രിയാണ് ഈ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഈ മനുഷ്യനെ ഇവിടെ നിന്നും ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഭരണകക്ഷിയുടെ ആളുകളുടെ താളത്തിലത്ത് തുള്ളാത്തവരെ ഇവിടെ നിന്നും സ്ഥലം മാറ്റുന്ന പ്രവണതയും നമ്മൾ കണ്ടതാണ്. ഇവിടെ വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറെ നാളുകളായി വില്ലേജ് ഓഫീസർ ഇല്ലാത്തൊരു വില്ലേജായിരുന്നു തുപ്രങ്ങോട്. റേഷൻ കാർഡിന്റെ അപേക്ഷ കൊടുക്കാൻ വില്ലേജ് ഓഫീസറുടെ വരുമാന സർട്ടിഫിക്കറ്റ് അത്യന്താപേക്ഷിതമായ ഒരു സമയത്ത് തുപ്രങ്ങോട് വില്ലേജ് ഓഫീസറില്ല. തുപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കഴിഞ്ഞ 20-ാം തീയതി അപേക്ഷ സ്വീകരിക്കാനുള്ള അദാലത്ത് ഇവിടെ നടക്കപ്പെട്ടപ്പോ ആ അദാലത്തിലേക്ക് ആവശ്യമായ രേഖ ശരിയാക്കേണ്ട വില്ലേജ് ഓഫീസർ ഇവിടെയില്ല.
ജനങ്ങളാകെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ വന്നപ്പോ മുസ്ലിം യൂത്ത് ലീഗിന്റെ കർമ്മഭടന്മാർ വില്ലേജ് ഓഫീസ് ഉപരോധിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം. ആ ഉപരോധത്തിനൊടുവിൽ തഹസിൽദാർ ഇടപെട്ടുകൊണ്ട് താൽക്കാലികമായി അവിടെ കെട്ടിക്കിടന്നിരുന്ന അപേക്ഷകൾക്ക് പരിഹാരമുണ്ടാക്കിയിട്ടാണ് യൂത്ത് ലീഗിന്റെ കർമ്മഭടന്മാർ സമരം അവസാനിപ്പിച്ചത്. അങ്ങനെ എന്തെങ്കിലും കാര്യം നേടിയെടുക്കണമെങ്കിൽ സമരം ചെയ്യണമെന്നത് ദുരവസ്ഥ ഈ വില്ലേജ് ഓഫീസിന് മുന്നിൽ നിലനിർത്തുകയാണ്. ഇത് അവസാനിപ്പിച്ചേ തീരൂ. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല.